സാഹചര്യത്തില് ഈ പുതുവർഷം ന്യൂ ഇയർ ഈ വർഷത്തിന്റെ ശുശ്രൂഷയുടെ ആരംഭം ഷെഫീൽഡിലുള്ളതായ ഈ ക്രിസ്ത്യൻ ഫെലോഷിപ്പിനോട് ചേർന്ന് പരിശുദ്ധന്മാരോടും കർത്താവിന്റെ അഭിഷേകത്തോടും കുടുംബത്തോടും ചേർന്ന് ആരംഭിക്കുവാൻ സർവശക്തനായ ദൈവം അവകാശം തന്നു. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രകാരം എന്നെ ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിച്ച ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസന കുടുംബത്തിനും എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. രാത്രി നമുക്ക് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. സംഭവബഹുലമായ ഒരു വർഷം നമ്മെ വിട്ട് കടന്നുപോയിരിക്കുകയാണ്. വളരെ പ്രതീക്ഷയോടെ നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ രാത്രി പരിശുദ്ധാത്മാവിനുള്ള നമ്മളുള്ള ദൂത് ഈ പുതുവർഷത്തിൽ നാം എങ്ങനെ ആയിരിക്കണം എന്നുള്ള ദൈവിക ദൂതനായിട്ട് രാത്രി നമ്മെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. നമ്മുടെ അല്പനിമിഷത്തെ ദൈവജന ധ്യാനത്തിനായിട്ട് ഫിലിപ്പിയ ലേഖനം 1:12 അതിന്റെ 12-ാമത്തെ വാക്യം നമുക്ക് വേഗത്തിൽ വായിക്കാം. ഫിലിപ്പിയ ലേഖനം 1:12. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. ഒരു ദിവസം കഴിഞ്ഞ നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കൃപ പ്രാവശ്യമുള്ള ദൈവമക്കൾ ഒരു നിമിഷം കൂടെ കണ്ണുകൾ അടച്ചാട്ടെ. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഇന്ന് ശക്തമായ ദൈവിക ദൂതനായിട്ട് ദൈവിക ആലോചനക്കായിട്ട് മരുഭൂമിയെ നടക്കുന്ന ദൈവശബ്ദം, പാറകളെ പിളക്കുന്ന ദൈവശബ്ദം, മൺപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവശബ്ദം ഇന്ന് രാത്രിയെ നമുക്ക് വിട്ടുതലായി തീരട്ടെ. ഈ പുതിയ വർഷത്തിന്റെ പ്രാരംഭത്തിൽ ശക്തമായ ദൈവിക സന്ദേശത്തോടു കൂടെ തന്നെ എടുക്കേണ്ട തീരുമാനങ്ങളും എടുത്തുകൊണ്ട് ഇന്ന് രാത്രി വളരെ ശക്തമായ ഒരു തീരുമാനത്തോടെ പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് നിരസന്നിധിയിൽ കടന്നു വരുന്ന കർത്താവേ, രാത്രിയുടെ വചനത്തിന് മുൻപിലായിരിക്കുന്നു. പുതിയ വർഷത്തിന്റെ പ്രാരംഭ മണിക്കൂർ കർത്താവേ, പ്രാരംഭ ദിവസത്തിന്റെ കർത്താവേ, പ്രാരംഭ മണിക്കൂറിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ ഞങ്ങളോടുള്ള ദൈവിക ദൂത് ഇന്ന് രാത്രി ഞങ്ങൾക്ക് തരണം കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണം കർത്താവേ, വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ നടത്തണം കർത്താവേ. അങ്ങനെ ചെയ്യുന്നതിനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്ക് ന്യായം വിധിക്കുവാനായിട്ട് വേഗം കടന്നു വരുന്നതായ കർത്താവായ യേശു ക്രിസ്തുവിനെയും സാക്ഷി നിർത്തി ഈ പുതുവർഷത്തിന്റെ പ്രാരംഭ ദിനത്തിൽ പ്രാരംഭ മണിക്കൂറിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ച ഒരു ശക്തമായ ശക്തമേറിയ ദൂത് രാത്രി ദൈവസഭയെ ഏൽപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. കഴിഞ്ഞ വർഷത്തിന്റെ അവസാന ദിവസം 31-ാം തീയതി ദൈവസ്ഥയിൽ മുട്ടുമടക്കിയപ്പോൾ പരിശുദ്ധാത്മാവിനെ ചില ആലോചന ദൈവസഭയോട് അറിയിക്കുവാനായിട്ട് ദൈവദാസനോട് അറിയിക്കുവാനായിട്ട് ശക്തമായ ചില ആലോചനകൾ എന്നെ ഏൽപ്പിക്കുവാനായിട്ട് അയച്ചിരുന്നു. രാത്രി ആലോചനയ്ക്ക് കീഴ്പ്പെട്ട് അമ്മ സമർപ്പണം തുടർന്ന് രാത്രി എഴുന്നേൽക്കുന്നെങ്കിൽ ഈ 2012 ചില കുടുംബങ്ങൾ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോകുകയാ, ദൈവസഭയ്ക്കകത്ത് ചില പ്രവൃത്തികൾ വെളിപ്പെടുവാൻ പോകുകയാ. നാം ഒരുപക്ഷെ നിസ്സാരമെന്ന് കരുതിയ ചില വിഷയങ്ങളെ രാത്രി അത് ഗൗരവമായി ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മടങ്ങി വന്ന് സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ കടന്നുപോകുന്നെങ്കിൽ ഈ വർഷം ഒരു ശത്രു നിന്റെ നേരെ നിൽക്കത്തില്ല, ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ല. മുൻപടയും പിൻപടയുമായി ദൂതന്മാർ നിനക്ക് കാവലായി ഉണ്ടായിരിക്കും, ആർക്കും തളർക്കുവാൻ കഴിയത്തില്ല. രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചിരിക്കുന്നത് സൗദിയിൽ റിയാദിൽ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് നടക്കുകയാണ്. ഒരു പ്രവാചകൻ വരുന്നെന്ന് അറിഞ്ഞപ്പോൾ അവിടുത്തെ പാസ്റ്റർ വേഷം കെട്ടി. പാസ്റ്റർ പറഞ്ഞു, പ്രവചനം കറക്റ്റാണോ എന്ന് നമുക്കറിയാം, ഒരു കാര്യം ചെയ്യാം, ഞാൻ വേഷം മാറി, ഒരു വിശ്വാസിയായി ഇതിനെ നടത്തി ഞാൻ ഇരുന്നുകൊള്ളാം. ഒരു സഹോദരൻ എന്ത് ചെയ്യണം, മീറ്റിംഗ് ലീഡ് ചെയ്യണം. വരുന്ന പ്രവാചകൻ ശരിയാണെങ്കിൽ ദൈവദാസനെ ഒന്ന് കണ്ടുപിടിക്കട്ടെ. ഒരു പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നു. മീറ്റിംഗ് തുടങ്ങി, സഹോദരൻ ലീഡ് ചെയ്തു, ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേറ്റു, ദൈവാത്മാവ് ശുശ്രൂഷ മുൻപോട്ട് നടത്തി. ഒരു ഈ കള്ളനെ പൊക്കി. പരിശുദ്ധാത്മാവ് ചോദിച്ചു, ദൈവത്തിന്റെ ആത്മാവിനെ പരീക്ഷിക്കുവാൻ നീ തുനിഞ്ഞത് കൊണ്ട് ഇന്നേക്ക് 90 ദിവസം തികയുന്നതിന് മുൻപ് നിന്നെ ഈ മണ്ണിൽ ഞാൻ കെട്ടുകെട്ടിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിങ്ങിപ്പൊട്ടി കഴിഞ്ഞോ, ഒരു വലിയ കമ്പനിയുടെ മാനേജറാണ്. എന്ത് ചെയ്യാൻ, പരിശുദ്ധാത്മാവ് വിധി എഴുതി കഴിഞ്ഞോ അവിടെ ആർക്കും ഒന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 90 ദിവസം തികഞ്ഞില്ല, അതിനു മുമ്പ് ഭാര്യയ്ക്ക് മാരകമായ ക്യാൻസർ രോഗം പിടിപെട്ടു.
തന്റെ ജോലി നഷ്ടപ്പെട്ടു, സമ്പാദിച്ച സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നാട്ടിൽ വന്നു, നാട്ടിൽ വന്ന് ചില നാളുകൾ ചികിത്സിച്ചു. ഭാര്യയുടെ ദൈവം കൊടുത്തതായതുകൊണ്ട് അത് രോഗമങ്ങ് സൗഖ്യമായി. ജീവിതത്തിൽ ദാരിദ്ര്യത്തിന്റെ മടുകുഴിയിലായി. ഒടുവിൽ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സൗദിയിൽ പോയി ഒരു ചെറിയ ജോലി ചെയ്ത് ജീവിക്കുന്നു. ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവ് പറയുന്നത് ഏറ്റെടുക്കുന്നില്ല എങ്കിൽ ഒരു വില കൊടുക്കേണ്ടി വരും, ഒരു വില കൊടുക്കേണ്ടി വരും. രാത്രി നമ്മൾ ആയിരിക്കുന്നത് അവന് പരിശുദ്ധാത്മാവിന് മുൻപിൽ ഒന്നും മല ഒന്നും മറഞ്ഞു കിടക്കുന്നില്ല. സകലതും നഗ്നവും മലർന്നതുമായിരിക്കാൻ രാത്രി പരിശുദ്ധാത്മാവ് എന്തെങ്കിലും ഓർപ്പിക്കുന്നുണ്ടെങ്കിൽ രാത്രി അത് ഏറ്റെടുക്കുന്നത് നമുക്ക് അനുഗ്രഹമായി തീരും. ഫിലിപ്പിയയിലുള്ള കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് താൻ ഈ ലേഖനം എഴുതുമ്പോൾ താൻ പറയുന്നു, എനിക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി ചേർന്നു. പ്രാർത്ഥിക്കുന്നവന് ജീവിതത്തിൽ എന്തെങ്കിലും ഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമാണ്. നഷ്ടമായിക്കൊള്ളട്ടെ, ലാഭമായിക്കൊള്ളട്ടെ, വേദനയായിക്കൊള്ളട്ടെ, എന്തു സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഫിലിപ്പിയ സഭയും പൗലോസുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. രാത്രി ദൈവാത്മാവ് ഓർപ്പിക്കുന്ന ദൂതിയാണ് വിളിച്ചു പറയട്ടെ, ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ദൈവത്തിന്റെ ജനത്വം ജനം ഒന്നാമതായിട്ട് ദൈവസഭയുമായിട്ടും ദൈവദാസനുമായിട്ട് ഒരു ആരംഭേയ ബന്ധമുള്ളവരായിരിക്കണം. നമുക്കറിയാം ഒരു എഴുത്തെഴുതായ സമയത്ത് എഴുത്തിന്റെ കൺക്ലൂഷൻ പാർട്ടിൽ ചെല്ലണ്ട, ബോഡി ടച്ച് ചെയ്യണ്ട. അതിനു മുൻപ് തന്നെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വരുമ്പോൾ തന്നെ എഴുത്തെഴുതുന്ന ആളും അത് ലഭിച്ച ആളുമായിട്ടുള്ള ഒരു ആഴമേറിയ ബന്ധം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സോറി, പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം നമ്മൾ ഓർക്കണം. ഒന്നാമതായിട്ട് ഞാൻ പറയുന്നു, ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത് എന്റെ സന്തോഷമേ, എന്റെ വാഞ്ചിതരേ, എന്റെ കിരീടമേ. ഉള്ളൊരു കാര്യം മനസ്സിലായി, പൗലോസും ഈ സഭയുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. രാത്രി ഒരു കാര്യം മറന്നുപോകരുത്, ദൈവത്തിന്റെ ദാസന്മാരുടെ ദൈവസഭയാണ്.